ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നല്ല ഈസി കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് മനസ്സിലാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ഫംഗ്ഷൻസ് എടുത്തിട്ടുണ്ട്. എക്സ് മൈനസ് വൈ മൈനസ് പൈ ഈക്വൽ സീറോ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽസ് ടെൻ. അപ്പോൾ ഇതിലത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? നോക്കി നോക്കിയേ, ഇതിൽ നിന്ന് വൈ എന്താണ്, എന്ത് ചെയ്താൽ മതി? ഈ മൈനസ് വൈയിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് പൈ ഈക്വൽസ് വൈ, അല്ലേ? അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുക. അതായത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ വൈ ഈക്വൽസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ഫംഗ്ഷൻ നോക്കാം. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈ കോമൺ ആയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് വൈയിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ്, ഇവിടെ വൈയിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടെൻ എന്നാണ് കിട്ടുക, അല്ലേ? ഇവിടെ വൈ സ്ക്വയർ ആണ്, ഇപ്പോൾ ഒരു വൈ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് വൈ എന്താണ്, എന്ത് ചെയ്യുക? വൈ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് ടെൻ മൈനസ്, ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് വൈ എന്ത് കിട്ടും? വൈ ഈക്വൽസ് ടെൻ മൈനസ് എക്സ് സ്ക്വയർ ബൈ ദിസ് വൺ, എക്സ് പ്ലസ് വൈ, അല്ലേ? അപ്പോൾ നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയോ? ഇല്ല. എന്താ കാരണം? ഇവിടെ നോക്കിയേ, ഇവിടെയും വൈയിൻ്റെ ടേം ഉണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലേ? വൈ ഈക്വൽസ് എക്സ് മൈനസ് പൈ, അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കേസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? വൈ മാത്രമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഈ രണ്ട് ഭാഗത്തും വൈയിൻ്റെ ടേം ഉണ്ട്, അല്ലേ? അപ്പം ഇങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ പറയുന്നതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വൈയിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വൈ ഈക്വൽസ് എഫ് ഓഫ് എക്സ് രൂപത്തിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഫംഗ്ഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോണത് ഇങ്ങനത്തെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണുക, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് എക്സ് മൈനസ് വൈ ഈക്വൽസ് പൈ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എക്സ് മൈനസ് വൈ ഈക്വൽസ് പൈ ആണ്. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് ഭാഗത്തും ഡി ബൈ ഡി എക്സ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ട് ഭാഗത്തും നിങ്ങൾ എന്ത് ചെയ്യുക? ഡി ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് പൈ. അപ്പോൾ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവിനെ രണ്ട് പേർക്കും കൊടുക്കാം, അല്ലേ? അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഇസ് സീറോ. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? വൺ ആണ്. മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽസ് സീറോ. ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? ദിസ് ഇംപ്ലൈസ് വൺ ഈക്വൽസ് ഡി വൈ ബൈ ഡി എക്സ്, അല്ലേ? ഈ മൈനസ് ഡി വൈ ബൈ ഡി എക്സിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇത് നല്ല ഈസി അല്ലേ? നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ടു ആണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ പ്ലസ് സൈൻ വൈ ഈക്വൽസ് കോസ് എക്സ്. ഇപ്പം എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ വൈ പ്ലസ് സൈൻ വൈ ഈക്വൽസ് കോസ് എക്സ് ആണ്. അപ്പം എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തും ഡി ബൈ ഡി എക്സ് എടുക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നിങ്ങൾ ഡി ബൈ ഡി എക്സ് എടുക്കുക. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ പ്ലസ് സൈൻ വൈ ഈക്വൽസ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ഇനി ഇവിടെ എന്ത് ചെയ്യുക? ഡി ബൈ ഡി എക്സിനെ ഈ രണ്ട് പേർക്കും കൊടുക്കുക. അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്താ? മൈനസ് സൈൻ എക്സ്, അല്ലേ? അപ്പോൾ ദിസ് ഇംപ്ലൈസ്
ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്, അല്ലേ? ഇവിടെ രണ്ടും എന്താവണം? സെയിം ആവണം. സെയിം ആയാലാണ് നമുക്ക് കോസ് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എക്സുമാണ്, ഇവിടെ വൈ ആണ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ കേസിലാണ് നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ, അല്ലേ? ഇപ്പം എന്ത് ചെയ്യുക? ഫസ്റ്റ് തന്നെ ഡെറിവേറ്റീവ് ഓഫ് സൈൻ കാണാം. അത് നമുക്കറിയാം കോസ് എക്സ് ആണ്. ഇവിടെ എഴുതി കോസ്, എന്നിട്ട് ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ വൈ ആയ കാരണം ഇവിടെ കോസ് വൈ എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വൈ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ്. അപ്പം ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ വൈ. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കോസ് വൈ ഇൻ ടു ഡി വൈ ബൈ ഡി എക്സ് ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പം നമുക്കിവിടെ വേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെയും ഉണ്ട്, അല്ലേ? നമുക്കത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? വൺ പ്ലസ് ഇവിടെ എന്ത് വരും? കോസ് വൈ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് എന്താണ്? അപ്പോൾ ദിസ് ഇംപ്ലൈസ് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് വൈ. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല, അല്ലേ? അപ്പം എപ്പോഴാണ് ഡിനോമിനേറ്റർ സീറോ ആവുക? ഇവിടെ ഈ കോസ് വൈ മൈനസ് 1 ആണെങ്കിൽ നമുക്കറിയാം 1 പ്ലസ് മൈനസ് 1 ആണ് സീറോ, അല്ലേ? അപ്പം ഇവിടെ 1 ഉണ്ട്. അപ്പം ഇവിടെ ഈ കോസ് വൈ, ഈ കോസ് വൈ എന്ന് പറയുന്നത് മൈനസ് 1 ആയാൽ ഡിനോമിനേറ്റർ എന്താവും? സീറോ ആവും, അല്ലേ? അപ്പം നമ്മുടെ ഡിനോമിനേറ്റർ എന്താവാൻ പാടില്ല? സീറോ ആവാൻ പാടില്ല. അപ്പോൾ കോസ് വൈ എന്ന് പറയുന്നത് മൈനസ് 1 ആവാൻ പാടില്ല. അപ്പോൾ ഏതൊക്കെ വാല്യൂസിനാണ് കോസ് മൈനസ് 1 ആവാറുള്ളത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോസ് പൈ എന്താണ്? മൈനസ് 1 ആണ്. കോസ് 3 പൈ എന്താ? മൈനസ് 1 ആണ്. അതുപോലെ കോസ് 5 പൈ എന്താണ്? മൈനസ് 1 ആണ്. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈയിനൊക്കെ നമ്മുടെ കോസ് എന്താണ്? മൈനസ് 1 ആണ്, അല്ലേ? അപ്പോൾ കോസ് വൈ ഈക്വൽസ് മൈനസ് 1 വെൻ വൈ ഈക്വൽസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ, അല്ലേ? ഇപ്പോൾ 2n പ്ലസ് 1 പൈ ആവുമ്പോഴൊക്കെ കോസ് വൈ എന്താണ്? മൈനസ് 1 ആണ്. അപ്പോൾ ഇവിടെ ഈ വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻ ടു പൈ ആവണം. അപ്പം ഇങ്ങനത്തെ വാല്യൂസിന് മാത്രമാണ് ഈ ഫംഗ്ഷൻ എന്താവുള്ളൂ? ഡിഫൈൻ ആവുള്ളൂ. ഈ വൈ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? 2n പ്ലസ് 1 ഇൻറ്റു പൈ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല ഈസിയാണ്.